ഈ ഇഷ്ടങ്ങളെല്ലാം തന്നെ മാനസികമായിരിക്കുന്ന ചില ഇംബാലൻസിൻ്റെ ഭാഗങ്ങളാണ്. ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനോട് പ്രിയമുണ്ടാക്കുമ്പോൾ വേറൊന്നിനോട് അപ്രിയമുണ്ടാക്കുന്നുണ്ട്. നമ്മളുടെ മനസ്സെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്ത് കാര്യങ്ങളിലും നമുക്ക് ഒന്നിനോട് പ്രിയം തോന്നിക്കഴിഞ്ഞാൽ വേറൊന്നിനോട് അപ്രിയം തോന്നുന്നുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് ലാവ് സുവിൻ്റെ രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത്. സൗന്ദര്യവും നന്മയും തിരിച്ചറിയപ്പെടുന്നത് വൈരൂപ്യവും തിന്മയും കണ്ടിട്ടുള്ളതിനാൽ അത്രേ എന്ന്. ഒരാൾ സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ വൈരൂപ്യവും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. വൈരൂപ്യത്തെ നിഷേധിച്ചുകൊണ്ട് സൗന്ദര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഇത് രണ്ടും ഒരുമിച്ചേ ഇരിക്കുകയുള്ളൂ. സൗന്ദര്യത്തിന് തനിച്ചിരിക്കാൻ കഴിയുകയില്ല. സൗന്ദര്യം ഇരിക്കുന്നത് വൈരൂപ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുപോലെ വൈരൂപ്യം ഇരിക്കുന്നതും സൗന്ദര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇതിനെ രണ്ടിനും ഒരുമിച്ചിരിക്കാനേ കഴിയുകയുള്ളൂ. ഇതിൽ ഏതിനെ എങ്കിലും ഒന്നിനെ നമ്മൾ കാണുമ്പോൾ മറ്റേതിനെ മറക്കാൻ പാടില്ല. രണ്ടിനെയും ഒരുമിച്ച് കാണുന്നവൻ ശരിയായിട്ടുള്ള താവോ ജ്ഞാനമുള്ളവനാകുന്നു. ഒരേ സമയം രണ്ടിനെയും കാണുക, ഒരേ സമയം രണ്ടിനെയും കാണാൻ കഴിയുമ്പോൾ രണ്ടിനെയും ഉല്ലംഘിച്ചുകൊണ്ടുള്ളൊരു അറിവിലേക്ക് അദ്ദേഹം പോകുന്നു. ആ അറിവിനെയാണ് അദ്വൈതം എന്ന് ഭാരതത്തിൽ പറയുന്നത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈരൂപ്യത്തെയും സൗന്ദര്യത്തെയും ഒരേ സമയം കാണാൻ കഴിയുമ്പോൾ രണ്ടിനെയും ഉല്ലംഘിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഒരേ സമയം രണ്ടിനെയും കാണുമ്പോൾ രണ്ടു വശത്തേക്കും കൂറില്ലാത്ത ഒരു തലത്തിൽ അദ്ദേഹത്തിന് പ്രതിഷ്ഠിതനാകാൻ കഴിയുന്നു. എനിക്ക് സൗന്ദര്യമുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ വൈരൂപ്യത്തിൻ്റെ ഒരു മുഖം എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. എന്നിലൊരു വൈരൂപ്യത്തിൻ്റെ മുഖമുള്ളത് കൊണ്ടാണ് എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഞാൻ അവബോധമുള്ളതായിട്ടിരിക്കുന്നത്. വേറൊരു വ്യക്തിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ നിഗമനങ്ങൾ നടത്തുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വൈരൂപ്യത്തിൻ്റെ വേറൊരു മുഖം മറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഏതെങ്കിലും ഒന്നിന് ഈ ലോകത്തിൽ ഒറ്റയ്ക്കിരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതിനാൽ നന്മ എന്തെന്നൊരാൾ അറിയുന്നെങ്കിൽ അയാൾ തിന്മയും അറിഞ്ഞിരിക്കും. നന്മയെ ഒറ്റയ്ക്കറിയാൻ ഇവിടെ കഴിയില്ല. നന്മ മാത്രം ഈ ലോകത്ത് നിലനിൽക്കുക എന്ന് പറയുന്നത് അസംഭാവ്യമാണ്. തിന്മയും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ മതങ്ങളിൽ തന്നെ പലപ്പോഴും ക്രിസ്തുമതത്തിലും ഇസ്ലാം മതത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അതിൻ്റെ ഒരു പ്രത്യേകത, ദൈവം ഒരു വശത്തിരിക്കുമ്പോൾ മറുവശത്ത് ചെകുത്താൻ അതിൻ്റെ പ്രതിയോഗിയായിട്ടിരിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ് ഈ ദ്വന്ദ്വം ഇവിടെ വരുന്നത്? വാസ്തവത്തിൽ ദൈവം മാത്രമേ ഉള്ളൂവെങ്കിൽ ചെകുത്താനിരിക്കാൻ സ്ഥാനമെവിടെ എന്ന് നമ്മൾ ചോദിച്ചേക്കാം. അടിസ്ഥാനപരമായിരിക്കുന്നൊരു കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ ദൈവവും ചെകുത്താനും ഏകമായിരിക്കുന്നൊരു സത്തയിൽ ഒന്നിച്ച് നാമരൂപങ്ങളറ്റ് പോകണം. വൈരൂപ്യവും സൗന്ദര്യവും താവോയിൽ ഒന്നിച്ച് ലയം പ്രാപിക്കുന്നത് പോലെ പരമമായിരിക്കുന്ന സത്യത്തിൽ ദ്വന്ദ്വങ്ങൾ ലയിച്ച് ഒന്നായിട്ട് തീരും. അപ്പോൾ ഇത് നമ്മൾ അനുഭവത്തിൻ്റെ തലത്തിൽ സാക്ഷാത്കരിക്കേണ്ടതാണ്. ജീവിതത്തിൽ ഇങ്ങനെയൊരു സാക്ഷാത്കാരം ഒരാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അയാൾ നിർവൃതിയുടെ പരമാനന്ദത്തിൻ്റെ ആ അത്യുച്ച നിലയിൽ ജീവിക്കുന്നു.